Guys, welcome back to my channel. This video is my channel. It's a random video. I'm going to show you how to get ready for my YouTube video. അതിലൊരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. സ്ക്രിപ്റ്റ് എഴുതി റെഡിയാക്കി വെച്ചു. അപ്പോൾ ഞാൻ കുളിച്ച് കഴിഞ്ഞു. മുടി ഇപ്പോഴും വെറ്റാണ്. മുടി ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അതിന് മുമ്പ് മുടി ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കുറച്ച് മോയ്സ്ചറൈസർ ഇടാം. മോയ്സ്ചറൈസർ ഇട്ടപ്പം തന്നെ നിങ്ങൾക്ക് മുഖത്തൊരു ചേഞ്ച് തോന്നുന്നുണ്ടായിരിക്കും. ഞാൻ ഉപയോഗിക്കുന്നത് പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസറാണ്. പ്ലമ്മിൻ്റെ എസ് പി എഫും കൂടെ ചേർന്ന് വരുന്ന മോയ്സ്ചറൈസറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി നമുക്കൊരു ലിപ് ബാം ഇടാം. ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊരു ലിപ് ടിൻറ് കൂടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ലിപ് ടിൻ്റ് എന്ന് പറയുന്നത് ജസ് ഹെർബ്സിൻ്റെ ആണ്. ഇത്രയേ ഉള്ളൂ. ഞാൻ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേറെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒന്നും ഇടാറില്ല. ജസ്റ്റ് മോയ്സ്ചറൈസറും പിന്നെ ടാൽക്കം നല്ലപോലെ ഇടാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ റിംഗ് ലൈറ്റിൻ്റെ ചൂടും കൂടെ അടിച്ചിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ സ്വെറ്റ് ചെയ്യും. അതുകൊണ്ട് നല്ലപോലെ ടാൽക്കം ഇടാറുണ്ട്. ടാൽക്കം ഞാൻ ഉപയോഗിക്കുന്നത് ഇസഡിൻ്റെ പൗഡറാണ്. ഈ ടാൽക്കം ഞാൻ ഇപ്പം മാത്രമല്ല, ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഇടയ്ക്ക് പോലും ഇവർക്ക് ടാൽക്കം ഇടാറുണ്ട്. എൻ്റെ കയ്യിൽ ഫിറ്റ് മീ ഫൗണ്ടേഷൻ്റെ ഈ കോമ്പാക്ട് പൗഡർ ഉണ്ട്. കോമ്പാക്ട് പൗഡർ ഇല്ലാത്തതുകൊണ്ടല്ല ഞാൻ ടാൽക്കം ഇടുന്നത്, കോമ്പാക്ട് പൗഡർ ഉണ്ട്. പക്ഷേ കോമ്പാക്ട് പൗഡറിനേക്കാളും എനിക്ക് ബെറ്ററായിട്ട് തോന്നുന്നത് നമ്മുടെ സാധാ ടാൽക്കം പൗഡർ തന്നെയാണ്. ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഫൗണ്ടേഷനൊക്കെ ആയിരിക്കും, പക്ഷെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യത്തിൽ നമ്മൾ ഫൗണ്ടേഷൻ ഇടുന്ന കാര്യമില്ല. അത് മാത്രമല്ല ഫൗണ്ടേഷൻ ഒത്തിരി ഇടുന്നത് നല്ലതല്ല, നമ്മുടെ മുഖത്ത് പെട്ടെന്ന് കുരു വരും. ഫൗണ്ടേഷൻ ഇടുമ്പോൾ മെയിനായിട്ട് നമ്മുടെ മുഖത്ത് പിമ്പിൾസ് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് ഈ ഫൗണ്ടേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഈ പാഡാണ്. ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു സാധനം വെച്ച് മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ. ഇത് നമ്മൾ വാഷ് ചെയ്യാറില്ലല്ലോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്യാറില്ലല്ലോ, അതുകൊണ്ട് മുഖത്ത് പിമ്പിൾസ് വരാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതാകുമ്പോൾ ചീപ്പുമാണ്, ബെറ്ററുമാണ്. ഇനി നമുക്ക് കണ്ണെഴുതാം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കണ്ണെഴുതാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് ഈ ഡാസ്ലറിൻ്റെ ഒരു ഐലൈനറും പിന്നൊന്ന് ഐലൈനർ സ്റ്റിക്കും. ഇത് രണ്ടും ഞാൻ മാറി മാറി യൂസ് ചെയ്യാറുണ്ട്. ഐലൈനർ ഡ്രോ ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ ഇപ്പോഴും ഭയങ്കര അമച്ചറാണ്. ഞാൻ എപ്പോൾ ഐലൈനർ എഴുതിയാലും എൻ്റെ കണ്ണിൻ്റെ മുകളിൽ ഇവിടെ എല്ലാം പറ്റും. അപ്പോൾ ഐലൈനർ എഴുതിയിട്ട് അതൊക്കെ തുടച്ച് വൃത്തിയാക്കുക എന്നുള്ളത് വേറൊരു ടാസ്ക്കാണ്. നമുക്ക് എഴുതാം. ഞാൻ ഈ മിററിൽ നോക്കി എഴുതാം. ഇപ്പം ഞാൻ ആകെ ചെയ്യുന്നത് ഇത് വരച്ച് ഇപ്പുറത്ത് കൊണ്ട് എത്തിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം തന്നെ നിങ്ങൾക്ക് രണ്ട് കണ്ണിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും.
അതുകൊണ്ട് ഞാൻ ഐലൈനർ സ്കിപ്പ് ചെയ്യാറില്ല. Okay. Okay, yeah. റിസൾട്ടിൽ ഭയങ്കര ഹാപ്പിയാണ്. സാധാരണ ഞാൻ ഐലൈനർ എഴുതുമ്പോൾ ഇന്നത്തെ റിസൾട്ടിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സാധാരണ ഞാൻ ഐലൈനർ എഴുതുമ്പോൾ രണ്ട് സൈഡും ഒരുപോലെ വരാറില്ല. ഇന്ന് എന്താണെന്ന് അറിയില്ല. ഇന്ന് എന്തായാലും ശരിയായിട്ടുണ്ട്. മുടി ചെറുതായിട്ട് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കമ്മലിടാം. ഞാനങ്ങനെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് കമ്മലിടാറില്ല. പക്ഷേ യൂട്യൂബ് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഒരു കമ്മലിടാൻ ശ്രദ്ധിക്കാറുണ്ട്. പൊതുവെ സ്റ്റഡ്. അയ്യോ ആണ് തകർത്തി. ഇത് സ്ഥിരം പരിപാടിയാണ്. ഓക്കെ, ആ കമ്മലിനാണ് കിട്ടിയില്ല. നമുക്ക് വേറൊരാണായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്ക് മാറ്റി ഇടാനാണെന്നുണ്ടോ ഇല്ലയെന്നുള്ളത് തപ്പം. ഓക്കെ, ഇനി കറക്റ്റ് രണ്ടാണയും കൂടെ ഉണ്ട്. ഇതുകൂടി പോയാൽ ഇത് നമുക്ക് കമ്മലിടാൻ പറ്റില്ല. ഇത് ഈ കമ്മലിൽ കയറുമെന്ന് കൂടി എനിക്കറിയില്ല. നോക്കാം. പോകരുതേ. കയറില്ല. ഓക്കെ, കയറി. പക്ഷെ ലൂസാണ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. അടുത്താണി. അടുത്ത കമ്മൽ. ഓക്കെ, ഫൈനലി. മറ്റേ അണിയൊന്ന് കണ്ടുപിടിച്ച് വെക്കാം. ഓക്കെ, രണ്ടണിയും കിട്ടി. കാണാൻ പറ്റില്ല അല്ലേ. ഇത്രയും കുഞ്ഞാണിയാണ്. ഇതൊക്കെ എങ്ങനെയാണ് പോകാതിരിക്കുന്നത്? ഹിയർ വി ഗോ. നമുക്കത് ഈ കുഞ്ഞ് ഇവിടെ ഒരു കമ്മലിൻ്റെ ബോക്സ് ഉണ്ട്, ബോക്സിലിട്ട് വെച്ചു. ഹൗ ഐ ഗെറ്റ് റെഡി ഫോർ മൈ വീഡിയോ, യൂട്യൂബ് വീഡിയോ എന്നുള്ളത് ഏകദേശം കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഞാൻ ഫേസിൽ ഇത്രയാണ് ചെയ്യുന്നത്. മോയ്സ്ചറൈസർ, ടാൽക്കം, ലിപ്റ്റിൻ്റ്, പിന്നെ കമ്മലിടുക, ഡ്രസ്സ് ചെയ്യുക. ഓക്കെ, ഹെയർ സ്റ്റൈലും കൂടിയുണ്ട്. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ഹെയർ സ്റ്റൈൽ ചെയ്തു വെച്ചാലും വീഡിയോ തുടങ്ങിക്കഴിയുമ്പോഴത്തേക്കും എനിക്ക് തന്നെ എന്നെ കാണുമ്പോൾ തോന്നും ഓപ്പൺ ഹെയർ സ്റ്റൈലാണ് നല്ലത്. ഞാൻ എന്ത് ചെയ്തു വെച്ചാലും ഞാൻ മുടി അഴിച്ച് കളയും. ഓക്കെ, അപ്പം നമുക്കിനി ഇടാനുള്ള ഡ്രസ്സ് തീരുമാനിക്കാം. ഞാനിവിടെ മൂന്ന് ഡ്രസ്സ് എടുത്തു വെച്ചിട്ടുണ്ട്. ഓറഞ്ച് വേണ്ട, ഇത് വേണ്ട. ഈ രണ്ട് ഡ്രസ്സ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഓരോ ഡ്രസ്സായിട്ട് നോക്കാം. ഫസ്റ്റ് ഇതൊരു ജംപ് സൂട്ടാണ്.
Here we go. Oru full length jumpsuit aanu. Idu ya street dress. Idu yan street style store nu vaanchaanu. Pinne idum oru full dress aanu. Idu oru purple color. Oru frock aanu. Full frock aanu. ഇതില ഏതെങ്കിലും ഒരു ഡ്രസ് ഇടാമെന്ന് കരുതിയിട്ട് ഞാൻ രണ്ടെണ്ണം എടുത്തു വെച്ചു. ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ ഫോളോവേഴ്സിനെ ഇൻക്രീസ് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ അടുത്ത വീഡിയോയുടെ ടോപ്പിക്ക്. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഡ്രസ്സ് മതി എന്ന് തോന്നി. ഈ ഡ്രസ്സ് ഇട്ട് നോക്കാം, എന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും ഓക്കെ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യിച്ചാലോ. ഓക്കെ ഹലോ, ഞാൻ ഡ്രസ് ഇട്ടു. ഇതാണ് എൻ്റെ ഡ്രസ്. ഇനി നമുക്ക് ഇതാണ് എൻ്റെ സ്ലീവ്സ്. ഇപ്പം നമുക്ക് കയ്യിലൊരു ചെയിൻ കൂടി ഇടാം. ഓക്കെ, നമ്മുടെ കമ്മലും ചെയിന് മാച്ചിങ് ആയി. നമുക്ക് മുടി ഒന്ന് കെട്ടി കുറച്ചുകൂടെ ലിഫ്റ്റിൻ്റെ അപ്ലൈ ചെയ്യാം.